അങ്ങനെ നമ്മുടെ അമ്പൂക്ക നാട് വിട്ടു, അല്ല നാട് കടത്തി. ഈ നാട്ടിൽ എങ്ങനെ രക്ഷയില്ലെന്ന് കണ്ടിട്ടാണോ എന്നറിയില്ല തമിഴ്നാട്ടിലേക്ക് തട്ടകം മാറ്റിയത്. ഇന്ന് അൻവർ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അതായത് DMK എന്നാണ്. ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ നടക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി, അതായത് DMKയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് അമ്പൂക്കയുടെ ശ്രമം. അതിന്റെ ഭാഗമായി ഇന്നലെ ചെന്നൈയിൽ DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ DMKയുടെ സഖ്യകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റാലിന് കത്ത് നൽകി. സ്റ്റാലിനെ മാത്രമല്ല, മന്ത്രി സെന്തിൽ ബാലാജി, DMK രാജ്യസഭ MP അബ്ദുള്ളയെയും കണ്ട് ചർച്ച നടത്തി. ഇന്നത്തെ മഞ്ചേരിയിലെ പാർട്ടി പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് DMKയുടെ ഒരു മുതിർന്ന നേതാവിനെ നിരീക്ഷകനായി അയക്കും. തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് നേതാക്കളുമായും അമ്പൂക്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചെന്നൈയിലെ KTDC റെയിൻഡ്രോപ്പ് ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിൻ്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് അബൂബക്കർ ഉൾപ്പെടെ ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇതൊക്കെ പുറത്തു വന്നതുകൊണ്ടായിരിക്കണം ഇന്ന് രാവിലെ അമ്പൂക്ക പറഞ്ഞത് താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും സാമൂഹ്യ കൂട്ടായ്മയാണെന്നും. ഇന്നത്തെ യോഗത്തിൽ സാധാരണക്കാരായ മനുഷ്യരുണ്ടാകും. തന്നെ സംബന്ധിച്ച് സാധാരണക്കാരായ മനുഷ്യരാണ് പ്രബല നേതാക്കളെന്നും തട്ടിവിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും അടക്കം മത്സരിക്കുമെന്നും, എന്നാൽ സംഘടനയുടെ ഇപ്പോഴത്തെ പേരിലാകുമോ അതെന്ന് പറയാനാവില്ലെന്നും അമ്പൂക്ക വ്യക്തമാക്കി. നിലവിൽ ഇത് സാമൂഹ്യ കൂട്ടായ്മയാണ്. അമ്മയാണ് സത്യം, സാമൂഹ്യ കൂട്ടായ്മയാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല. സംസ്ഥാനത്തെ മൊത്തം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആ സമയത്ത് ആലോചിക്കാം. കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ മുന്നേറ്റമായത് കൊണ്ടാണ് പേര് നിശ്ചയിച്ചത്. പകൽ സൂര്യവെളിച്ചമുണ്ട്, എന്നാൽ രാത്രി ടോർച്ച് വെളിച്ചം വേണം. അതുകൊണ്ടാണ് ടോർച്ച് സംഘടനയുടെ പേരിനൊപ്പം വെച്ചത്. അർജുനും മനാഫും മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. എനിക്ക് മേലെ വർഗീയതയുടെ ചാപ്പ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനാഫിൻ്റെയും അർജുൻ്റെയും ചിത്രം ബോർഡുകളിൽ വെച്ചത്. സ്വന്തം നാടായതുകൊണ്ടാണ് മഞ്ചേരിയിൽ പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചത്. വീരചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇവിടം. ഇന്ന് നടക്കുന്ന യോഗത്തിൽ യോഗത്തിനായി വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 100,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കി. ഇതൊക്കെയാണെങ്കിലും ഇന്ന് പാർട്ടി പ്രഖ്യാപിച്ചാൽ MLA സ്ഥാനം ഗോവിന്ദ, അയോഗ്യത വരും. LDF സ്വതന്ത്രനായാണ് നിയമസഭയിലെത്തിയത് അമ്പൂക്ക. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾ തുടർന്നുള്ള 5 വർഷവും സ്വതന്ത്രനായിരിക്കണമെന്നാണ് ചട്ടം. മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗത്വമെടുക്കാനോ മുതിർന്നാൽ അയോഗ്യനാകും. പുതിയ പാർട്ടിയുടെ ഭാഗമായാൽ ആദ്യപടിയായി സ്പീക്കറുടെ നോട്ടീസ് വരും. ഈ നിയമപ്രശ്നമൊക്കെ മനസ്സിലാക്കി MLA സ്ഥാനം രാജിവെക്കാതെ കൊണ്ടു നടക്കാനാണ് അമ്പൂക്കയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ടാണ് ആ തീരുമാനം മാറ്റിയത്. പുതിയ പാർട്ടി രൂപീകരിച്ചാലും അതിൽ അംഗത്വം എടുക്കാതിരിക്കുകയാണ് MLA സ്ഥാനം സംരക്ഷിക്കാൻ അമ്പൂക്കയുടെ മുന്നിലുള്ള ഏക വഴി. സ്പീക്കറുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായകം. പണി പശുവും പാലിൽ കിട്ടും അമ്പൂക്ക